തൃശൂരിൽ സിറ്റിംഗ് എം പി സി എൻ ജയദേവന് ഇത്തവണ സീറ്റുണ്ടാകില്ല. പകരം മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ കെ പി രാജേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് സി പി ഐ. മുതിർന്ന നേതാക്കളും പുതുമുഖങ്ങളും ഒരുപോലെ യു ഡി എഫിൽ തൃശൂർ സീറ്റിനായി ശ്രമം തുടങ്ങി. സിറ്റിംഗ് സീറ്റിൽ ഇത്തവണ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി ഐ. നിലവിലെ എം പി യേക്കാൾ കൂടുതൽ ജനകീയ മുഖം വേണമെന്ന ആലോചനയിലാണ് കെ പി രാജേന്ദ്രന് അവസരമൊരുങ്ങുന്നത്. സി പി ഐയുടെ ശക്തികേന്ദ്രമായ തൃശൂരിലെ പാർട്ടികളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഇപ്പോൾ രാജേന്ദ്രന് അനുകൂലമാണ്. മന്ത്രിയായും സി പി ഐ നിയമസഭാ കക്ഷി നേതാവായും തിളങ്ങിയിട്ടുള്ള കെ പി രാജേന്ദ്രന്റെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ തീരുമാനമായിട്ടില്ലെന്നും യോഗ്യരായ നിരവധി പേർ പാർട്ടിയിലുണ്ടെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഞങ്ങൾ ഇലക്ഷൻ്റെ ഒക്കെ ആ ഘട്ടത്തിലാണ് ആലോചിക്കുകയുള്ളൂ. യോഗ്യരും പറ്റുന്നവരുമായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകം ആലോചിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായി ഇത് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ ചാലക്കുടിയും തൃശ്ശൂരും സ്ഥാനാർത്ഥികൾ സീറ്റുകൾ വെച്ചുമാറി മത്സരിച്ച് രണ്ടിടത്തും തോറ്റതിൻ്റെ നാണക്കേട് യു ഡി എഫിന് ഇപ്പോഴുമുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോഴുള്ളത്. അത് മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് യു ഡി എഫിൻ്റെ പ്രധാന പ്രശ്നം. ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ടി എൻ പ്രതാപിന് ചാലക്കുടി ഇല്ലെങ്കിൽ നോട്ടം തൃശ്ശൂരാണ്. എ ഐ സി സി നടത്തിയ സർവേയിലും പ്രതാപിൻ്റെ പേരുണ്ട്. മുതിർന്ന നേതാക്കൾക്കും തൃശ്ശൂരിൽ കണ്ണുണ്ട്. എന്നാൽ മണ്ഡലത്തിന് പുറത്തുള്ളവരെ ഇനി പിന്തുണയ്ക്കില്ലെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. വളരെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടും. തൃശ്ശൂരിൻ്റെ വികസനം കൂടുതൽ ആക്കം കൂട്ടുന്നതിനൊക്കെ ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ ജനിച്ചു വളർന്ന ആളുകൾക്ക് കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് കഴിയും. ശക്തമായി തന്നെ ആവശ്യപ്പെടും. തൃശ്ശൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന തൃശ്ശൂർ രൂപതയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. മുൻ എം പി പി സി ചാക്കോയ്ക്കും തൃശ്ശൂരിനേക്കാൾ താല്പര്യം ചാലക്കുടിയാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലുള്ള ഒത്തുതീർപ്പുകൾ ഇത്തവണയും ഉണ്ടായിക്കൂടുന്നില്ല. തൃശ്ശൂർ രൂപതയുടെ കൂടി പിന്തുണയോടെ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി കോടംകണ്ടത്തും സീറ്റിനായി ശ്രമിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സാമുദായിക പരിഗണനയും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാകും. തൃശ്ശൂരിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.